ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഈസി ആയിട്ട് എംബോസ് ഷീറ്റ് വെച്ചിട്ട് ഒരു ഡിസൈൻ എംബോസ് ചെയ്തെടുക്കാം എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അറബിക് കാലിഗ്രാഫിയാണ് എംബോസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കടക്കാം. ഇനി ഇതിനായിട്ട് നമുക്ക് എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു പ്ലെയിൻ എംബോസ് ഷീറ്റാണ് വേണ്ടത്. ഞാനിവിടെ ഒരു പ്ലെയിൻ ബ്ലാക്ക് എംബോസ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ എംബോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഒരു പ്ലെയിൻ പേപ്പറിൽ വരച്ചിട്ട് എടുക്കാം. നെക്സ്റ്റ് ആയിട്ട് ഒരു ട്രേസിംഗ് പേപ്പറാണ് വേണ്ടത്. ഇതിപ്പം എംബോസ് ഷീറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്കൊരു ലൈറ്റ് യെല്ലോ കളറിലുള്ളൊരു ട്രേസിംഗ് പേപ്പറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു 4 പേപ്പർ ക്ലിപ്സ് ആണ്. നമ്മൾ എടുത്ത ഡിസൈനും അതേപോലെ ട്രേസിംഗ് പേപ്പറും ഒരുമിച്ച് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. നെക്സ്റ്റ് ആയിട്ട് ഒരു പഫി മീഡിയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ഡിസൈൻ എംബോസ് ചെയ്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനം. അടുത്തതായിട്ട് എംബോസ് ചെയ്ത ഡിസൈനിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്രിലിക് കളേഴ്സ് വേണം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഗോൾഡനും സിൽവറും കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗോൾഡൻ കളർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മളുടെ ഡിസൈനും ട്രേസിംഗ് പേപ്പറും കൂടി ഒരുമിച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ 4 കോർണേഴ്സും ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മുടെ എംബോസിങ് ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കണം. സോ അത് ആ പെൻ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ട്രേസ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ട്രേസിംഗ് പേപ്പറും ഡിസൈനും ഒരുമിച്ച് വെച്ചേക്കണില്ലേ, അത് നമ്മുടെ എംബോസ് ഷീറ്റിന് ഇടയ്ക്ക് വെച്ചിട്ട് നീങ്ങി പോവാണ്ടിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. A few moments later. അപ്പോൾ ഞാൻ ഈ ഡിസൈൻ മൊത്തമായിട്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എംബോസ് ഷീറ്റിൽ ഇത് വളരെ ലൈറ്റായിട്ടേ കാണുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഈ ഡിസൈൻ മൊത്തമായിട്ട് പഫി മീഡിയം വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ആക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് നമ്മളുടെ ഡിസൈനിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് പഫി മീഡിയം ഫിൽ ചെയ്ത് കൊടുക്കണം. പഫി മീഡിയം ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഫിൽ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ ഈ ഡിസൈനിൻ്റെ ഉള്ളിൽ മാത്രം പഫി മീഡിയം ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ പഫി മീഡിയം ആയ ഭാഗത്ത് മുഴുവൻ എംബോസ് ചെയ്ത് വരും. അപ്പോൾ ഈ ഡിസൈനിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ പഫി മീഡിയം ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 24 hours ഉണങ്ങാനായിട്ട് വെക്കണം. ദി നെക്സ്റ്റ് ഡേ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയാൽ നമ്മൾ ഈ ഡിസൈനിൻ്റെ ബാക്ക് സൈഡ് പിടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയൺ ചെയ്യുമ്പോഴേ നമ്മുടെ ബാക്ക് സൈഡിൽ ഡിസൈനുള്ള ഭാഗം ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ഡിസൈന് നന്നായിട്ട് എംബോസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഈ എംബോസ് ചെയ്ത ഭാഗത്ത് മുഴുവൻ നമ്മളുടെ ഗോൾഡൻ ആക്രിലിക് കളേഴ്സ് വെച്ചിട്ട് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് എംബോസ് ചെയ്ത ഭാഗം മാത്രം ഫുൾ കവർ ചെയ്ത് പെയിൻറ് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ ഈ ഡിസൈന് മൊത്തം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് ഷീറ്റിലും ഗോൾഡൻ കളറ് ഡിസൈൻ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ എംബോസ് ഷീറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഡിസൈനുള്ള പോർഷന് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാം. ഫൈനലി നമ്മുടെ എംബോസ് ചെയ്ത കാലിഗ്രാഫി ഫ്രെയിമൊക്കെ ചെയ്തപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.